നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തും വിദേശ യാത്രകളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നത് എന്ന് തോന്നുന്നു. വിദേശത്തേക്ക് പോവുക, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും പോവുക, എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാകും. ഈ വിദേശത്ത് നടക്കുന്ന ഈ മീറ്റിങ്ങുകളിലും വിദേശത്തേക്ക് പോകുന്ന വഴിയും എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത്. ഇപ്പോൾ ഭരണഘടനാ ചുമതലയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി വിദേശത്തേക്ക് പോവുകയാണ്, UAE-യിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മേളനത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ഉദ്ഘാടനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു ഭാഗമായിട്ട് അവർ ക്ഷണിക്കുന്നു, അവർ സകല ചെലവും വഹിക്കുന്നു, പോവുകയാണ്, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ? ഇല്ല. പക്ഷേ ഈ 4.5 കൊല്ലത്തോളം ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായ ഭരണഘടനാ നേതൃപദവിയിൽ ഇരിക്കുന്നവരടക്കം നടത്തിയ എല്ലാ വിദേശയാത്രകളും സംശയാസ്പദമാണെന്ന് ആണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പല അന്വേഷണങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വെറുതെ വിദേശത്ത് പോവുകയല്ല, KT ജലീൽ നയതന്ത്ര പാസ്പോർട്ടിന് ശ്രമിച്ചു വശം കിട്ടും. അതുപോലെ തന്നെ മന്ത്രിമാർ, മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം ഏതൊക്കെ കാര്യത്തിന് വിദേശത്ത് പോയി. നരേന്ദ്രമോദി വിദേശത്ത് പോകുന്നതിനെ കളിയാക്കി ഭൂമിയിലിറങ്ങാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളാണ് അവരുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ. ഇങ്ങനെ തോന്നിയപടി പല ദുരുദ്ദേശത്തോടും കൂടി എന്നാരോപിക്കപ്പെടുന്ന പല കാര്യങ്ങൾക്കും ഇങ്ങനെ പോകുന്നതായുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഏതായാലും ഭരണഘടനയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുന്നില്ല. ലണ്ടൻ യാത്ര കൂടി ഇപ്പോൾ സംശയാസ്പദമായിരിക്കുന്നു എന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കിയാൽ, ഭരണഘടനാ പദവിയിലുള്ള ഉന്നത നേതാവിൻ്റെ ഒരു ലണ്ടൻ യാത്ര, അതോടൊപ്പം വിവാദ വ്യവസായികളുമായുള്ള വളരെ അടുത്ത ബന്ധം, ഇതൊക്കെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ വലയത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയ 9 വിദേശയാത്രകൾക്ക് പുറമെയാണ് 2018-ൽ നടത്തിയ ലണ്ടൻ സന്ദർശനം പ്രത്യേകമായി പരിശോധിക്കുന്നത്. അവിടെ ആതിഥേയനായി പ്രവർത്തിച്ച എന്ന് സംശയിക്കുന്ന മലയാളിയായുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയുണ്ട്. അദ്ദേഹവുമായുള്ള ഈ ഉന്നത വ്യക്തിക്കുള്ള ബന്ധവും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ സുമിത് കുമാറിനെ കഴിഞ്ഞ ദിവസം ഡൽഹി കസ്റ്റംസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി വിശദമായി കാര്യങ്ങൾ ചോദിച്ചിരുന്നു. നയതന്ത്ര വഴിയിലെ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം ഉദ്യോഗസ്ഥരെയും കടന്ന് ഭരണതലത്തിലെ ഉന്നതരിലേക്കും നീളുന്ന സാഹചര്യത്തിലാണ് സുമിത് കുമാറിനെ ഡൽഹി കസ്റ്റംസ് ആസ്ഥാനത്ത് വിളിച്ച് പ്രത്യേക മീറ്റിംഗും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ആ മീറ്റിംഗിൽ വെർച്വലായി അമിത്ഷായും അതുപോലെ തന്നെ അജിത് ഡോവലും പങ്കെടുത്തിരുന്നു എന്നും സൂചനയുണ്ട്. UK-യിലെ മലയാളികളുടെ സംഘടനയായ യുക്മ എന്ന സംഘടന സംഘടിപ്പിച്ച വള്ളംകളിയിൽ പങ്കെടുക്കാനാണ് ഉന്നതൻ ലണ്ടനിലേക്ക് പോയതെന്നാണ് വിവരം. ഇദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല എന്ന ഒരു വിവരം കൂടി കിട്ടുന്നുണ്ട്. ധനമന്ത്രി തോമസ് ഐസക്കിനെ പങ്കെടുപ്പിക്കാനായിരുന്നു ആദ്യം അവർ ലക്ഷ്യമിട്ടിരുന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രിയായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അസൗകര്യമുള്ളതിനാൽ ശശി തരൂർ MP, MLA-മാരായ റോഷി അഗസ്റ്റിൻ, VT ബൽറാം എന്നിവരെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. ഭരണഘടനാ സ്ഥാനത്തുള്ള ഉന്നതൻ്റെ പേര് ഭാരവാഹികളിൽ ഒരാൾ ആ സമയത്താണ് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം പേരും വിയോജിക്കുകയായിരുന്നു. എന്നാൽ മുംബൈയിലെ സ്വർണ്ണ വ്യാപാരിയായ ഒരു മലയാളിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ ഭരണഘടനാ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഉന്നതൻ, ലണ്ടനിലേക്ക് 2018-ൽ എത്തിയത് എന്നാണ് വിവരം. ലണ്ടൻ വിമാനത്താവളത്തിൽ യുക്മ ഭാരവാഹികളിൽ ഒരാൾ സ്വീകരിച്ച് യോഗസ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയെങ്കിലും 15 മിനിറ്റിന് ശേഷം യോഗം മതിയാക്കി അദ്ദേഹം സ്ഥലം വിട്ടു, ഈ സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിലോട്ട് പോയി എന്നാണ് വിവരം. പിന്നീട് 4 ദിവസം കഴിഞ്ഞാണ് ഭാരവാഹികൾ അദ്ദേഹത്തെ കണ്ടത്. വിമാന ടിക്കറ്റ് അടക്കമുള്ള ചെലവുകൾ സ്വർണ്ണ വ്യാപാരിയാണ് വഹിച്ചത് എന്ന സൂചനയുണ്ട്. അടുത്തിടെ മുംബൈയിൽ ഒരു ജ്വല്ലറിയുടെ പേരിൽ പലരിൽ നിന്നായി 25 കോടിയിൽ പരം രൂപ തട്ടിയ ശേഷം ഒളിവിൽ പോവുകയും പിന്നീട് കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സുനിൽ കുമാർ എന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെ ലണ്ടനിൽ എത്തിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. മഹാരാഷ്ട്രയിലെയും തൃശൂരിലെയും വിവിധ ജ്വല്ലറികളിൽ നടന്ന തട്ടിപ്പിൽ ഇയാളുടെ പേരിൽ വേറെയും നിരവധി കേസുകളുണ്ട്. ഇയാളുമായി ഭരണഘടനാ സ്ഥാനത്തുള്ള ഉന്നതൻ്റെ ബന്ധത്തെപ്പറ്റി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ ഉന്നതൻ എന്തിനാണ് സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ പോയത്? ഔദ്യോഗികമായി യുക്മ എന്ന സംഘടന ക്ഷണിക്കാതെ ഇദ്ദേഹം എന്തിനാണ് ലണ്ടനിലേക്ക് പോയത്? എന്ത് ഇടപാടാണ് 4 ദിവസം, അതായത് ഒരു സംഘടനാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ വ്യക്തി 15 മിനിറ്റ് അവിടെ ചെലവഴിച്ച ശേഷം പോയതെങ്ങോട്ടാണ്? ഈ സ്വർണ്ണ വ്യാപാരിയുടെ ലണ്ടനിലുള്ള വീട്ടിലേക്കാണ്. അവിടെ 4 ദിവസം സസുഖം താമസിച്ച് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് കൊല്ലത്തുള്ള ഒരു കള്ളനോട്ട് കേസിലെ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതിയുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ ഭരണഘടനാ പദവിയിലുള്ള ഉന്നതൻ എന്തിനാണ് എന്ത് കാര്യത്തിനാണ് ലണ്ടനിലുള്ള സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ പോയി അവിടെ 4 ദിവസം സസുഖം താമസിച്ചത്? എന്ത് ഔദ്യോഗിക ആവശ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്? അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ട് അദ്ദേഹത്തെ ഉന്നത പദവിയിലേക്ക് എത്തിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനങ്ങളെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം എന്തിനാണ് അവിടെ പോയി ഏതെങ്കിലും ഒരു ഡീലിൽ പങ്കെടുത്തത്? ഇതൊക്കെ പൊതുജനം ചോദിക്കും, അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. എന്തൊക്കെയായാലും ആ സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ നടന്നത് ഒട്ടും ശുഭകരമായ കാര്യമാ അല്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും അതുപോലെ കസ്റ്റംസും ഒക്കെ ഈ ഒരു കാര്യത്തിൽ വിശദമായ അന്വേഷണം ലണ്ടൻ കേന്ദ്രീകരിച്ചുകൂടി നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്.
എങ്കിലും പറയുന്നു ഈ ഭരണഘടനാ പദവിയിലുള്ള ഉന്നതൻ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഉന്നതനാര് എന്ന് പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഏവർക്കും അത് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആയിക്കോട്ടെ നടക്കട്ടെ കാര്യങ്ങൾ എന്തൊക്കെയാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ് വിദേശയാത്രകൾ എന്തിനാണ് വിദേശയാത്രകൾ എന്നുള്ളത് കള്ളക്കടത്തിനും ഇതുപോലെയുള്ള ഉടായിപ്പ് പരിപാടികൾക്കുമുള്ള തന്ത്രമാണോ ഇവർക്കൊക്കെ വിദേശയാത്രകൾ വിദേശത്ത് പോകുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പങ്കെടുക്കാനും അവിടെയുള്ള വ്യാപാരികളുമായി ചർച്ച നടത്തി ഡീൽ ഉറപ്പിക്കാനുമാണോ പോകുന്നത് അറബിക്കഥ എന്ന സിനിമയിൽ ഇതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ച് ഒരു മുതലാളിയുടെയും അതുപോലെ തന്നെ വിദേശ ഇടപാടുകാരുടെയും ചുറ്റുമിരുന്ന് ഡീൽ ഉറപ്പിച്ച് സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു കഥ ആ രംഗം മനസ്സിലേക്ക് ഓർമ്മ വരുന്നു ഇതൊക്കെ ഇവിടെ നടക്കുന്നത് സത്യമാണോ ഇങ്ങനെയൊക്കെ സിനിമയിൽ മാത്രമല്ല ഇതൊക്കെ യഥാർത്ഥത്തിലും നടക്കുന്നുണ്ടോ വെബ് ഡെസ്ക് തതുമൈ ന്യൂസ്